ഹായ് ഫ്രണ്ട്സ്, ഒപ്പം സ്റ്റിച്ചിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്കൊരു ഡംഗിരി കുർത്തി ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. നമ്മൾ മുന്നേ ഒരു വീഡിയോയിൽ ഡംഗിരി കുർത്തി ചെയ്തിരുന്നു. കുറേ പേര് അത് ട്രൈ ചെയ്ത് നോക്കി, വളരെ നല്ല അഭിപ്രായങ്ങളാണ് അയച്ചത്. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ ഈ വീഡിയോയിലും നമുക്ക് പുതിയൊരു മോഡൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് നമ്മൾ ക്ലോസ്ഡ് ആയിട്ടുള്ളതാണ് ചെയ്യുന്നത്. മുന്നേയുള്ള വീഡിയോയിൽ നമ്മൾ സൈഡ് ഓപ്പൺ ആയിട്ടുള്ളതാണ് ചെയ്തത്. അതുമാത്രമല്ല, മുകളിൽ നമ്മൾ സ്ട്രാപ്പ് ഇത് വേറെ ആയിട്ടാണ് ഫിക്സ് ചെയ്യുന്നത്. നല്ല ഭംഗിയുള്ളൊരു മോഡലാണ്. നമ്മൾ ഈ തംബ്നെയിലിൽ കാണിച്ചിരിക്കുന്ന ആ അതേ മോഡൽ തന്നെയാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഞാനിവിടെ 2.5 മീറ്റർ തുണിയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ 2.5 ആയാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ലെങ്ത് എത്ര വേണം അതനുസരിച്ച് വേണം എടുക്കാൻ. കാരണം നമുക്ക് തുണിക്ക് വീതി കുറവാണല്ലോ. ഒരു 40-41 ഒക്കെ ഈ തുണിക്ക് കിട്ടത്തുള്ളൂ. ഇത് ക്രേപ്പിൻ്റെ തുണിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാൻ ലൈനിങ് ഒന്നും വയ്ക്കുന്നില്ല. ലൈനിങ് വെച്ച് ചെയ്യുകയാണെങ്കിൽ അകത്ത് ആദ്യമേ തന്നെ നിങ്ങൾ കട്ട് ചെയ്ത് കഴിഞ്ഞ് ലൈനിങ് ഫിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ചെയ്യുന്ന മെത്തേഡ് തന്നെ ചെയ്താൽ മതി. അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ഓളെന്നുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ഇടുന്നുണ്ടെ അപ്പം തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ തുണി ഒന്ന് മടക്കിയിട്ടിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേപോലെ കറക്റ്റായിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. നമ്മൾ ബാക്ക് സൈഡാണ് ആദ്യം മാർക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. എന്നിട്ട് വേണം ഫ്രണ്ട് സൈഡ് മാർക്ക് ചെയ്യാനായിട്ട്. രണ്ടും കൂടെ നമുക്ക് ഒരുമിച്ച് വെക്കാനായിട്ട് പറ്റത്തില്ല. കാരണം നമ്മൾ ഫ്രണ്ട് ഓപ്പൺ ആയിട്ടാണ് ഫ്രണ്ട് ചെയ്യുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് മടക്കിയിടുക. ഇനി ഞാൻ ഷോൾഡർ മാർക്ക് ചെയ്യാൻ പോവാണ്. XXL സൈസാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് 5.7 ഞാനിവിടെ കൊടുക്കുന്നുണ്ട് ഷോൾഡർ. അതിനുശേഷം നെക്കിൻ്റെ ഇറക്കം ഞാൻ 1 ഇഞ്ചാണ് കൊടുക്കുന്നത്. നമ്മൾ കർവായിട്ട് ഉള്ളൊരു ഷേപ്പിലാണ് നെക്ക് ചെയ്യുന്നത്. നമ്മൾ സ്ക്വയർ ഷേപ്പ് അല്ല ചെയ്യുന്നത്. ഇവിടെ നമ്മൾ 1 ഇഞ്ച് കൊടുത്തു. അകലം ഞാനൊരു 3ഉം പിന്നെ ഒരു ശകലം കൊണ്ട് എടുക്കുന്നുണ്ട്. 3.2 അത്രയും മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതിങ്ങനെ നമുക്ക് ഷേപ്പ് കൊടുക്കാം. കണ്ടില്ലേ, നമ്മുടെ നെക്ക് ഈ ഒരു മോഡലാണ് വരുന്നത്. അതിനുശേഷം നമുക്ക് ഇവിടെ നിന്നാണ് ആം ഹോൾ എടുക്കുന്നത്. പക്ഷെ മുകളിലേക്ക് നമ്മൾ സ്ട്രാപ്പ് ഒരു 5 ഇഞ്ച് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് വേണം നമ്മൾ താഴേക്ക് ആം ഹോൾ എടുക്കാനായിട്ട്. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയോ, നമ്മൾ സാധാരണ എടുക്കുന്നതിൽ നിന്നും 1 ഇഞ്ച് കൂട്ടി ഞാനിവിടെ എടുക്കുന്നുണ്ട്. അപ്പോൾ 8 ഇഞ്ചാണ് ഞാൻ ആം ഹോൾ എടുത്തിരിക്കുന്നത്. ഞാൻ സാധാരണ 7 എടുക്കാറുള്ളത്. അപ്പോൾ 1 ഇഞ്ച് കൂട്ടി 8 എടുത്തു. ഇവിടെ നമുക്ക് നമ്മുടെ ചെസ്റ്റ് വണ്ണം എത്രയാണോ അത് നമുക്ക് മാർക്ക് ചെയ്യാം. ഞാനിവിടെ 10.5 മാർക്ക് ചെയ്യുന്നത്. 2 ഇഞ്ച് കൂട്ടി 12.5 ഞാൻ എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഷോൾഡർ എടുത്തു, നെക്ക് ഇറക്കവും അകലവും എടുത്തു. ഇവിടെ നിന്ന് നമ്മൾ മുകളിലേക്കുള്ളത് കുറച്ചിട്ട് താഴേക്കുള്ളത് എടുക്കുക. എന്നിട്ട് ഈ ആം ഹോളിൻ്റെ ഇവിടുത്തെ കേർവ് ഞാൻ 2 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേപോലെ നമ്മൾ കൊടുത്തു. ഇനി നമുക്ക് താഴേക്കുള്ളത് എടുക്കണം. പക്ഷേ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, മുകളിലുള്ള 5 ഇഞ്ച് സ്ട്രാപ്പിൻ്റേത് നമ്മൾ വിട്ടുപോകരുത്. അത് വെച്ച് മുകളിലേക്ക് വെച്ചിട്ട് വേണം താഴേക്കുള്ളത് മാർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഷേപ്പ് ലെങ്ത് ആണ് എടുക്കാനുള്ളത്. ഇവിടെ മുതൽ സാധാരണ പോലെ തന്നെയാണ് നമ്മൾ ബാക്കിയെല്ലാം എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ മുകളിലേക്ക് 5 ഇഞ്ച് വെച്ചിട്ട് താഴേക്ക് 13.5 ഷേപ്പ് ലെങ്ത് എന്ന് പറഞ്ഞത്. അതിൻ്റെ അവിടുത്തെ വണ്ണം നമുക്ക് 9 ഇഞ്ചാണ്. 2 ഇഞ്ച് കൂട്ടി ഞാൻ 11 ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് യോജിപ്പിക്കാം. ഇനി നമുക്ക് താഴേക്കുള്ള പാർട്ട് നോക്കാം. അപ്പോൾ താഴേക്കുള്ള ലെങ്ത് എടുക്കുമ്പോഴും മുകളിലേക്കുള്ള 5 ഇഞ്ച് സ്ട്രാപ്പിനുള്ളത് വെക്കുക. എന്നിട്ട് താഴേക്കുള്ള ലെങ്ത് നമുക്ക് എടുക്കാം. അപ്പോൾ ലെങ്ത് എത്രയാണോ വേണ്ടത് അത് നിങ്ങൾക്ക് എടുക്കാം. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമുള്ള ലെങ്ത് ആണല്ലോ വെക്കുന്നത്. ഞാൻ 47 എടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, ഇത്രയും വീതിയാണ്. ഫുള്ള് വീതി ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇത്രയും വീതി നമുക്ക് കിട്ടത്തില്ല കേട്ടോ. നമ്മൾ ഫ്രണ്ടിൻ്റേത് കട്ട് ചെയ്യുമ്പം നമുക്ക് കുറച്ച് വീതി പോകുന്നതായിരിക്കും. അത് ഞാൻ കട്ട് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം വിരിവ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഒരു മാക്സിമം ഒരു 17-18 നമുക്ക് വിരിവ് കിട്ടിയാൽ മതിയാവും. ഷിഫോൺ തുണി ആയതുകൊണ്ട് കോട്ടണൊക്കെ ആണെങ്കിൽ പറ്റത്തില്ല, നല്ല വിരിവ് വേണം. ഇല്ലെങ്കിൽ ഇങ്ങനെ കുടം പോലെ ഇരിക്കും. ഇതാകുമ്പോൾ ഒഴുക്കുള്ള തുണി ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇനി വേണ്ടത് നമ്മുടെ ആ ഷേപ്പിൻ്റെ വരച്ചില്ലേ, അവിടുന്ന് നമ്മൾ ഈ ഒരു എൻഡ് പോയിൻ്റിലേക്ക് വരച്ചെടുക്കുക. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തു. നെക്കും നമ്മൾ കട്ട് ചെയ്തു, ആം ഹോളും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഇതുപോലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്, കണ്ടോ. ഇനി നമുക്ക് അടുത്തത് ഫ്രണ്ട് പാർട്ടാണ്. അപ്പോൾ ഞാൻ ഫ്രണ്ട് പാർട്ട് തുണിയും കൂടെ ഇങ്ങോട്ടൊന്ന് വെക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ബാക്ക് പീസ് നമുക്ക് ഇട്ട് കൊടുക്കണം. അത് നമ്മൾ കറക്റ്റായിട്ട് ചേർത്ത് വെക്കരുത്.
നമുക്കൊന്ന് മാർക്ക് ചെയ്യാനുണ്ട്. ഫ്രണ്ട് പീസിൽ നമ്മൾ പ്ലാങ്കറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ 2.5 ഇഞ്ച് വീതിയിൽ നമ്മൾ ഇവിടെ നിന്ന് മാർക്ക് ചെയ്യണം. ഇതാ ഇവിടെ നിന്ന് 2.5 ഇഞ്ച് വീതിയിൽ നമ്മൾ മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ മുകളിൽ നിന്ന് താഴെ വരെ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ നമ്മൾ മാർക്ക് ചെയ്തില്ലേ, അതിലേക്ക് നമുക്ക് കറക്റ്റായിട്ട് ഈ ബാക്ക് പീസ് ചേർത്ത് വയ്ക്കണം. ഉണ്ടോ, ഇതുപോലെ മുകളിൽ നിന്ന് താഴെ വരെ നമുക്ക് കറക്റ്റായിട്ട് ആ 2.5 ഇഞ്ച് വീതി ഉണ്ടായിരിക്കണം. അതിന് ഏറ്റക്കുറച്ചിൽ വന്നു കഴിഞ്ഞാൽ നമുക്കത് തയ്ക്കുമ്പം ചരിവ് വരും. അപ്പോൾ അതങ്ങനെ വരാതെ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇതിലേക്ക് നമ്മൾ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ബാക്ക് പീസിൻ്റെ അതേ അളവിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ആദ്യം ഞാൻ താഴ്വശം ഒന്ന് കട്ട് ചെയ്യാം. എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ താഴത്തെ ആ വീതി ഞാനൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് മാർക്ക് ചെയ്യുകയാണ് നിങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, 2.5 വീതി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ ആദ്യം ഒന്ന് താഴ്വശം കട്ട് ചെയ്യുകയാണ്. എന്നിട്ട് മുകൾ വശവും നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം താഴത്തെ ആ വീതിയുടേത് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളിവിടെ നോക്കിയാൽ കാണാം, ബാക്ക് സൈഡ് പീസ് നമുക്ക് വീതി കൂടുതലാണ്. ഫ്രണ്ട് സൈഡ് പീസ് നമ്മൾ 2.5 ഇഞ്ച് ബ്ലാങ്കറ്റിനായിട്ട് എടുത്തേക്കുന്നത് കൊണ്ട് നമുക്ക് വീതി കിട്ടുന്നില്ല. അപ്പോൾ ചില തുണിക്ക് വീതി ഉണ്ടാവും. നിങ്ങൾ വീതി ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അങ്ങനെ തന്നെ എടുക്കാം. അപ്പോൾ ഇവിടുന്ന് ഞാനൊന്ന് അളന്ന് നോക്കുമ്പോൾ ഏകദേശം എനിക്കൊരു 17-18 ഒക്കെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം കോട്ടൺ തുണിക്കാണെങ്കിൽ അത്രയും പറ്റത്തില്ല, കുറച്ചുകൂടെ വീതി വേണം. അതേസമയം ഇതുപോലത്തെ ഇഷിഫോൺ മോഡലാണെങ്കിൽ കുഴപ്പമില്ല. എന്നിട്ട് ആ വീതി എത്രയുണ്ടോ ആ വീതിയുടെ അവിടെ മുതൽ നമ്മൾ മുകളിലേക്ക് കട്ട് ചെയ്തെടുക്കുകയാണ്. ഷിഫോൺ തുണി ആയതുകൊണ്ട് ഇങ്ങനെ ഒഴുകി കിടക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഞാൻ സ്കെയിൽ വെച്ചിട്ട് അതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരയ്ക്കുകയാണ്. കട്ട് ചെയ്തത് ഇച്ചിരി വളവുണ്ട്, അതുകൊണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മളത് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെയെല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഫ്രണ്ട് സൈഡിൽ 2.5 ഇഞ്ച് വീതി കൂടുതൽ ഇട്ടേക്കുന്നു മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം സെയിം തന്നെ. ഇനി അടുത്ത് നമുക്ക് സ്ട്രാപ്പാണ് എടുക്കാനുള്ളത്, അതുപോലെ ക്രോസ് പീസും എടുക്കാനുണ്ട്. അപ്പോൾ സ്ട്രാപ്പിനുള്ള രണ്ട് തുണിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, 14 ഇഞ്ച് നീളത്തിലും 3.5 ഇഞ്ച് വീതിയിലും. ഇനി കുറച്ച് ക്രോസ് പീസ് നമുക്ക് കട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ലൈനിങ് വയ്ക്കുന്നുണ്ടെങ്കിൽ ക്രോസ് പീസിൻ്റെ കാര്യമില്ല, ലൈനിങ് വെച്ച് തയ്ച്ച് തിരിച്ചിട്ട് കൊടുത്താലും മതി. ഇപ്പോൾ ഞാൻ ലൈനിങ് വെക്കുന്നില്ല, അതുകൊണ്ടാണ് ക്രോസ് പീസ് കട്ട് ചെയ്തത്. ഇതാ ഇതുപോലെ കുറച്ച് ഏറെ ക്രോസ് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ചെറിയ രണ്ട് കഷ്ണം തുണി വേണം, അത് വെക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് നമ്മുടെ കട്ടിംഗ് എന്ന് പറഞ്ഞാൽ. അടുത്ത വീഡിയോയിൽ സ്റ്റിച്ചിങ് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും, കാരണം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതുകൊണ്ട് വീഡിയോയ്ക്ക് ലെങ്ത് കൂടും. അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ ഞാൻ സ്റ്റിച്ചിങ് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. താങ്ക് യു ഫ്രണ്ട്സ്.